സാമാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന റെസിപ്പി പട്യാല ചിക്കനാണ്. പട്യാല ചിക്കൻ എന്ന് പറയുന്നത് പഞ്ചാബിലെ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. അതിനു മുമ്പ് ഡ്രീം വേൾഡ് നെസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണ്യ. അപ്പം നമുക്കിനി പട്യാല ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി 1/2 kg ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 tbsp തൈരിട്ട് കൊടുക്കണം. തൈര് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനാണ് ചിക്കന്. പിന്നീട് ഇതിലേക്ക് 1 tsp മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം 1/2 tsp മഞ്ഞൾപ്പൊടി, 1/2 tsp കുരുമുളക് പൊടി, 1 നാരങ്ങയുടെ പകുതി നീര്, അപ്പം 1/2 tsp ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 tsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 1.5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കണം. അപ്പം നല്ലതായിട്ട് ഈ പൊടികളെല്ലാം ചിക്കനിൽ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്കൊരു 4 tbsp ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശേഷം ദണ്ട് ഇതുപോലൊരു കറുവപ്പട്ട നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 2 gram ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇടുന്നത് ഏലക്കയാണേ. അത് ഏതാണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ച് തൊലി ഇങ്ങനെ പിളർത്തിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക്. ഇനി നമ്മളിതിലേക്ക് 1 tsp പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1 tsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മൂക്കുന്നിടാൻ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊരു 4 medium size സവാളയാണ് ഇനി ഇതിലേക്ക് നല്ലതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് വഴട്ടി എടുക്കാം. നമുക്ക് ഈ സവാള ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേനേയും പിന്നീട് നമുക്കിതിലേക്ക് 1/2 tsp മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 tsp മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 tsp മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഇത് 3 കൂടി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് ഇതെല്ലാ സവാളയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതങ്ങോട്ട് വഴണ്ടു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പട്യാല ചിക്കൻ എങ്ങനെയാ ആ പേര് കിട്ടിയെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ഇത് പഞ്ചാബിലെ പ്രശസ്തമായ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പട്യാല എന്നത്. അപ്പോൾ അവിടുത്തെ മഹാരാജാവ് ഭൂപേന്ദ്ര സിംഗിൻ്റെ കൊട്ടാരത്തിലാണ് ആദ്യമായിട്ട് ഈ വിഭവം തയ്യാറായത്. അങ്ങനെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും പിന്നെ ആ കൊട്ടാരത്തിൽ സ്ഥിരം മെനു കാർഡിൽ ഈ വിഭവത്തിൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പഞ്ചാബിലെത്തിക്കഴിഞ്ഞാൽ ഏതു നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയാലും ഈ മെനു അവിടുത്തെ സ്പെഷ്യലായിരിക്കും. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി 10 minutes നമുക്കിങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ബാക്കി ആ പാനിൽ തന്നെ വെച്ചിരിക്കണം. ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണേ. ബാക്കി ഗ്രേവി കുറച്ച് പാനിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രേവിയും ഈ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. അതിനുശേഷം ഞാനിതിലേക്ക് 1 പച്ചമുളകാണ് കട്ട് ചെയ്തിടുന്നത്. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ടായേ വേവിക്കാൻ വെക്കുമ്പം. എന്തേണ്ട, ഞാൻ മറ്റൊരു കടായി എടുത്ത് അതിലേക്ക് ഞാനൊരു 4 tbsp സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1/2 tsp പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 tsp വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഉലുവയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. മേത്തിയുടെ ഇല ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു കയ്പ്പുണ്ട്. ആ കയ്പ്പ് മാറാൻ വേണ്ടി 15 minutes ഉപ്പുവെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് ഞെരടി വെക്കണം ഉപ്പുവെള്ളത്തിനകത്ത്. അതൊരു 15 minutes കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് കഴിയുമ്പം 3-4 തവണ പച്ചവെള്ളത്തിനകത്ത് പിന്നെയും കഴുകിക്കളയണം. അപ്പോഴേക്കും ഇതിൻ്റെ കയ്പ്പ് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ കയ്പ്പ് കളയേണ്ടത്.
അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. സവാള തണ്ട് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് സവാള ഒരെണ്ണം ഇട്ട് കൊടുക്കണം. പിന്നീട് ഞാൻ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. അതും ഒരു ക്യാപ്സിക്കം എടുത്തേക്കുന്നത്. രണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ക്യാപ്സിക്കവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ മസാല ഇട്ട് കൊടുത്തു, ഗരം മസാല ഇട്ട് കൊടുത്തു. ഇത് 4 കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്യണം. ഫ്ലെയിം കുറച്ച് വെക്കണം, കരിഞ്ഞു പോലെ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രേവിയും പൊടികളും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് കാഷ്നട്ട് പേസ്റ്റാക്കി വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ കൂട്ടാന് നൽകുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ശകലം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. വെള്ളം ഒരു ശകലം ഒഴിച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഈ പരുവത്തിൽ കിട്ടുക ഗ്രേവി. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചിക്കനും ഇപ്പം ഉണ്ടാക്കി ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പാകത്തിന് നമുക്ക് എടുക്കണം. നമുക്കിനി ഇതിലേക്ക് 1 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണേ. അതിനുശേഷം കസ്തൂരിമേത്തിയില്ലേ, കസ്തൂരിമേത്തി അത് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്തൊരു മണമാണെന്നറിയാവോ? ശരിക്കും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആ മണം ഒരു പ്രത്യേക മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് ഇടുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പട്ടിയാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഭവമാണ് പഞ്ചാബിലെ സ്പെഷ്യലായ പട്ടിയാല ചിക്കൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ നോർത്ത് ഇന്ത്യൻ പട്ടിയാല ചിക്കൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.